ആൽഫ ടി വിയുടെ ജീവമാർഗം എന്ന ഈ ആത്മീയ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ആത്മീയ സത്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ലഭിച്ച ഈ അവസരത്തിന് ദൈവത്തിന് ഞാൻ നന്ദി അർപ്പിക്കുന്നതോടൊപ്പം എന്നെ ശ്രദ്ധിക്കുന്ന ഏവർക്കും ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹാഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചത് ബൈബിൾ ഒരു മതഗ്രന്ഥമല്ല, ഈശ്വരൻ സ്ഥാപിച്ച ഒരു മതവും ഇവിടെയില്ല. ദൈവം മനുഷ്യൻ്റെ നിർമ്മാതാവാണ്, പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവാണ്, നിയന്താവാണ്. ദൈവമാണ് സകലത്തിൻ്റെയും സമാപ്തി കുറിച്ചിരിക്കുന്നത്. ബൈബിൾ നിത്യജീവിതത്തിൽ മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം നിർദ്ദേശിക്കുന്ന ഗ്രന്ഥമാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. പ്രധാനമായും ലോകത്തിൽ പ്രചരിച്ചിരിക്കുന്ന 7 സിദ്ധാന്തങ്ങൾ, 7 തത്വചിന്തകൾ ഉണ്ട്. അത് ഞാൻ ഒന്ന് പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുകയാണ്, വിശദീകരണം കൂടാതെ. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നാസ്തികവാദം. അത് പ്രചരിപ്പിക്കുന്നവരെ അറിയപ്പെടുന്നത് നാസ്തികവാദികൾ എന്നാണ്. ഇവർ പ്രധാനമായിട്ടും പറയുന്നത് ദൈവം ഇല്ല, ഈ പ്രപഞ്ചം ഇവിടെയുണ്ട്, പക്ഷേ അതിനൊരു കാരണം ദൈവമല്ല എന്നാണ് വിശ്വസിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും. 2, അജ്ഞതാവാദികൾ അഥവാ അജ്ഞാനവാദികൾ എന്നറിയപ്പെടുന്നവരാണ്. ലോകപ്രസിദ്ധനായ വോൾട്ടേർ തുടങ്ങിയുള്ള ചിന്തകന്മാരൊക്കെ ഈ വാദഗതിയുടെ പ്രചാരകരായിരുന്നു. അവർ ഇതിൻ്റെ ഉപജ്ഞേതാക്കൾ എന്ന് അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. നമ്മുടെ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു ഈ ചിന്താഗതിക്കാരനായിരുന്നു. ഈ തത്വചിന്തയിൽ, തത്വചിന്ത എന്ന് പറയാമോ എന്നെനിക്ക് സംശയമുണ്ട്, ഈ വാദഗതി അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്നയാളാണ്. ദൈവമുണ്ടോ ഇല്ല എന്നവർ പറയില്ല, അറിയില്ല. സ്വർഗമുണ്ടോ ഇല്ല എന്ന് പറയില്ല, നരകമുണ്ടോ ഇല്ല എന്ന് പറയില്ല, അവർക്കറിയില്ല. അവരാണ് അജ്ഞതാവാദികൾ അല്ലെങ്കിൽ അജ്ഞാനവാദികൾ എന്ന് അറിയപ്പെടുന്ന ഈ ഭാഗം. അത് ഒരു തരം രക്ഷപ്പെടലിൻ്റെ ഒരു വാദഗതിയായിട്ട് നമ്മൾക്ക് ചിന്തിക്കാൻ സാധിക്കും. 3, പരിണാമവാദികളാണ്. അത് ഞാൻ മുമ്പ് സൂചിപ്പിക്കുകയുണ്ടായി. അതിൻ്റെ ഉപജ്ഞേതാവ് ചാൾസ് ഡാർവിനാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ കാരണം ശൂന്യതയിൽ നിന്നാണ് എന്ന് അദ്ദേഹം പഠിപ്പിച്ചു, പ്രചരിപ്പിച്ചു. തികച്ചും അടിസ്ഥാനരഹിതമായ, യുക്തിക്ക് നിരക്കാത്ത, ബുദ്ധിക്ക് അംഗീകരിക്കുവാൻ കഴിയാത്ത, ശാസ്ത്രത്തിന് യോജിക്കുവാൻ കഴിയാത്ത ഒരു സിദ്ധാന്തം മാത്രമായി പരിണാമവാദം അവശേഷിക്കുകയാണ്. 4, ബഹുദേവതാവാദികൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. ഈശ്വരൻ ഒന്നല്ല, 1000 എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. ദൈവം ഏകനല്ല, ദൈവം ധാരാളമുണ്ട് എന്ന് പഠിപ്പിക്കുന്നു. നമ്മുടെ ഇന്ത്യൻ കൺസെപ്റ്റ് അനുസരിച്ചും അത് നമ്മൾക്ക് ഊഹിക്കാവുന്നതാണ്. അത് പ്രത്യേകമായിട്ടൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. 5, പ്രപഞ്ച ദേവതാവാദികൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അവർ പറയുന്നത് ഈ പ്രപഞ്ചമാണ് ദൈവം എന്നാണ് അവരുടെ വിശ്വാസം. അവർ പഠിപ്പിക്കുന്നത് അതാണ്, തൂണിലും തുരുമ്പിലും എല്ലാം ദൈവമുണ്ട്, ഈ പ്രപഞ്ചമാണ് ദൈവം എന്ന് പഠിപ്പിക്കുന്നു. വളരെ യുക്തിരഹിതമായ ഒരു വാദഗതിയാണ് അത്. ദൈവം തൂണിലും തുരുമ്പിലും ഉണ്ടെന്നല്ല, ദൈവം തൂണിനും തുരുമ്പിനുമൊക്കെ കാരണക്കാരൻ എന്നുള്ളതാണ് ശരി. കുടമുണ്ടാക്കുന്ന കുശവൻ കുടത്തിന് പുറത്താണ്, കുടത്തിനകത്തല്ല. അപ്പോൾ ഈ വാദഗതി സാമാന്യ ബുദ്ധിക്ക് പോലും അംഗീകരിക്കുവാൻ സാധിക്കുന്നതല്ല. 6, ഒരു തത്വചിന്ത അദ്വൈതവാദികൾ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ് ദൈവം, എന്നിൽ കവിഞ്ഞ് വേറെ ഒരു ദൈവം ഇല്ല എന്നാണ് അവർ പഠിപ്പിക്കുന്നത്. ഞാനാണ് ദൈവം, ദൈവം
ഉണ്ട്. ആ ദൈവം എന്ന് പറയുന്നത് ഞാനാണ്. ഇതിനെക്കുറിച്ച് കാലടി ശങ്കരാചാര്യർ പഠിപ്പിച്ച അഹം ബ്രഹ്മാസ്മി എന്നാണ്. കാർൽ മാർക്സിൻ്റെ ചിന്തയ്ക്ക് നേരെ വിരുദ്ധമാണ്, വിപരീതമാണ് ഈ സിദ്ധാന്തം. ഞാനാണ് അഹം ബ്രഹ്മാസ്മി എന്നുള്ള ചിന്താഗതി. ഏഴാമത്തത് ഭൗതികവാദികളാണ്. വസ്തുമയമായ കാര്യങ്ങളിലല്ലാതെ നമ്മുടെ കണ്ണിന് ദൃശ്യമായ അഥവാ അദൃശ്യ ലോകത്തിൽ നമ്മൾക്ക് കാണാൻ കഴിയുന്നതിനപ്പുറത്തുള്ള യാതൊന്നിനെയും അംഗീകരിക്കാത്തവരാണ് ഭൗതികവാദികൾ. ഇങ്ങനെ ദൈവവിരുദ്ധമായ അഥവാ ആത്മീക സത്യസന്ധമായ യാഥാർത്ഥ്യങ്ങളുമായി പൊരുത്തപ്പെടാത്ത ഇത്തരം ഏഴ് വാദഗതികൾ ഇവിടെ പ്രചാരത്തിലുണ്ട്. എന്നാൽ എളിമയോടെ ഞാൻ പറയട്ടെ, ഇതിൽ നിന്ന് തികച്ചു വ്യത്യസ്തമാണ് വിശുദ്ധ ബൈബിളിന് മനുഷ്യന് നൽകുവാനുള്ള സന്ദേശം. ദൈവം, ദൈവത്തെക്കുറിച്ച് തന്നെ ഉള്ള കാഴ്ചപ്പാടുകൾ ഈ വാദഗതിയിൽ വ്യത്യസ്തമാണ്. എന്നാൽ യഥാർത്ഥ ദൈവം ആരാണ്? ദൈവത്തിൻ്റെ സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ദൈവത്തിൽ അന്തർലീനമായിരിക്കുന്ന സത്തകൾ എന്താണ്? ഒന്നുകൂടെ കൃത്യമായി പറഞ്ഞാൽ ദൈവം എന്ന് പറഞ്ഞാൽ എന്താണ്, ആരാണ് എന്ന് കൃത്യമായി വിശുദ്ധ ബൈബിൾ ആണ് മനുഷ്യനെ പഠിപ്പിക്കുന്നത്. ഈ ബൈബിൾ മനുഷ്യൻ എന്ന യാഥാർത്ഥ്യത്തെ, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ, യാഥാർത്ഥ്യബോധത്തോടെ സത്യസന്ധമായി മനുഷ്യന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഗ്രന്ഥമാണ്. ഞാൻ ആരാണ്? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം വിശുദ്ധ ബൈബിളിൽ നിന്ന് നമ്മൾക്ക് കണ്ടെത്താൻ നിഷ്പ്രയാസം സാധിക്കുന്നതാണ്. ഇടയ്ക്ക് ഒരു വസ്തുത കൂടെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഒരിക്കലും ഈ മനുഷ്യൻ യാദൃച്ഛികതയുടെ പരിണിത ഫലമല്ല. മനുഷ്യൻ ദൈവ നിർമ്മിതിയാണ്. അപ്പോൾ ഈ ദൈവനിർമ്മിതിയായ മനുഷ്യൻ അവനാരാണ് എന്ന് അറിയുക, അതാണ് ഈ ജീവിതം കൊണ്ട് സാധിക്കേണ്ടത്. ഞാൻ ആരാണ് എന്ന് അറിയുക. വിശുദ്ധ ബൈബിൾ അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ദൈവത്തിൻ്റെ ഭാഷയിൽ കിടക്കുകയല്ല. ഇവിടെ നമുക്കറിയാം, പല മതങ്ങളും ദൈവത്തിൻ്റെ ഭാഷയെന്ന് പറഞ്ഞൊരു ഭാഷ പറയുന്നുണ്ട്. അത് ഞാൻ പച്ചതെളിച്ച് പറയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് ഞാനത് പറയുന്നില്ല. ഓരോ ഗ്രന്ഥങ്ങളും ദൈവത്തിൻ്റെ ഭാഷ കിടക്കുകയാണ്. അത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പോലും തെറ്റാണ് എന്ന് പഠിപ്പിക്കുന്ന ആളുകളുണ്ട്. എന്നാൽ ദൈവത്തിന് മനുഷ്യനോട് പറയാനുള്ള കാര്യങ്ങളാണ് ബൈബിളിൽ പറയുന്നത്. അതുകൊണ്ട് അത് ദൈവത്തിൻ്റെ ഭാഷയിൽ, മനുഷ്യൻ സംസാരിക്കുന്ന ഏത് ഭാഷയും ദൈവത്തിൻ്റെ ഭാഷയാണ്. അതുകൊണ്ടാണ് മലയാള ഭാഷയിലും ഈ ബൈബിളിൻ്റെ ഒരു പ്രതി നമ്മൾക്ക് ദൈവം ലഭ്യമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ബൈബിളിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ വായിക്കുന്ന ഒരു വ്യക്തിക്ക് കൃത്യമായി ബോധ്യപ്പെടുന്ന ഒരു വസ്തുത, പ്രപഞ്ചം, മനുഷ്യൻ, ഇവയുടെ ഉൽപ്പത്തി എങ്ങനെയാണ് എന്ന് ബൈബിൾ പറയുകയാണ്. നമ്മളത് സത്യസന്ധമായി വിലയിരുത്താൻ ശ്രമിച്ച ഒരു യാഥാർത്ഥ്യമാണ്. ഇനി നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ മനുഷ്യൻ എന്ന, ഞാൻ എന്ന ഈ യാഥാർത്ഥ്യം എങ്ങനെയാണ് ഇവിടെ ഉത്ഭൂതമായത്, ഉളവായത്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരിക്കലും പരിണാമച്ചങ്ങലയിലെ അവസാന കണ്ണിയല്ല മനുഷ്യൻ. പരിണാമം എന്നുണ്ടെങ്കിൽ മനുഷ്യനെ കൊണ്ട് അവസാനിച്ചാൽ അത് പരിണാമമല്ല. മനുഷ്യനിൽ നിന്ന് വേറെ ഒരു സൂപ്പർ നാച്ചുറലായിട്ടുള്ള അല്ലെങ്കിൽ സൂപ്പർ ആയിട്ടുള്ള ഒരു ജീവി ഉണ്ടാകണം. ഉത്കൃഷ്ടമായ, ഉന്നതമായ ഒരു ജീവി വേറെ ഉണ്ടാകണം. അത് സംഭവിക്കുന്നില്ല. അപ്പോൾ ഒരിക്കലും ഒരു പരിണാമം എന്ന് പറയുന്ന യാഥാർത്ഥ്യമാണെങ്കിൽ ഇവിടെ കൊണ്ടങ്ങ് നിലച്ചു എന്ന് പറഞ്ഞാൽ അത് നമ്മൾക്ക് വിശ്വസനീയമായ ഒന്നല്ല. അപ്പോൾ മനുഷ്യന് ഉണ്ടായത് അതിൻ്റെ മനുഷ്യൻ്റെ ഹേതു, മനുഷ്യൻ ഉത്ഭൂതമായത് ഈ പറയുന്ന കാരണങ്ങൾ കൊണ്ടല്ല. അതിന് നിയതമായ, നിശ്ചിതമായ, മനുഷ്യൻ്റെ യുക്തിക്കും ബുദ്ധിക്കും യോജിക്കുന്ന
അംഗീകരിക്കുവാൻ കഴിയുന്ന ഒരു ശാസ്ത്രീയ വസ്തുത ഇതിൻ്റെ പിമ്പിലുണ്ട്, മനുഷ്യൻ്റെ ഉൽപ്പത്തിക്ക് പിമ്പിൽ. അതെന്താണ്? ബൈബിളാണ് ആ ശാസ്ത്രീയ സത്യം മനുഷ്യനെ ബോധ്യപ്പെടുത്തുന്നത്. ഒരു വസ്തുത മനസ്സിലാക്കണം, ബൈബിൾ ഒരു ശാസ്ത്രഗ്രന്ഥമല്ല. ബൈബിളിൽ ശാസ്ത്രീയ സത്യങ്ങളുണ്ട്. പല ആളുകളും വിചാരിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും ധരിച്ചിരിക്കുന്നതുമൊക്കെ ബൈബിൾ ശാസ്ത്രത്തിനെതിരാണ്, ശാസ്ത്രവും ബൈബിളും പൊരുത്തക്കേടിലാണ് എന്ന് പ്രചരിപ്പിക്കുന്നു. സ്നേഹിതരെ, എളിമയോടെ ഞാൻ പറയട്ടെ, ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിരിക്കുന്ന ഏതൊരു വസ്തുതയ്ക്കും എതിരല്ല ബൈബിൾ. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, ബൈബിൾ പറഞ്ഞിട്ടുള്ളത് ശാസ്ത്രം പ്രകാശിപ്പിക്കുകയാണ്, വെളിപ്പെടുത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ബൈബിളിൽ ഉള്ള സത്യങ്ങൾ, വളരുന്ന ശാസ്ത്രം, ബൈബിളിൽ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യസന്ധമാണ് എന്ന് മനുഷ്യന് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ദൃഷ്ടാന്തങ്ങളും ഉദാഹരണങ്ങളുമൊക്കെ നിരത്തിയാൽ പട്ടിക നീളും. അത് എൻ്റെ ഒരു പ്രത്യേക പ്രമേയം ഇപ്പോൾ അല്ലാത്തത് കൊണ്ട് ഞാൻ അവിടെ നിന്ന് മാറി സഞ്ചരിക്കാൻ ആഗ്രഹിക്കുക. നിങ്ങൾ മനസ്സിലാക്കണം, മനുഷ്യൻ എന്ന യാഥാർത്ഥ്യത്തെ സത്യസന്ധമായി ശാസ്ത്രീയമായി ബൈബിൾ വെളിപ്പെടുത്തുകയാണ്, അഥവാ പ്രകാശിപ്പിക്കുകയാണ്. പ്രധാനമായി ലോകത്തിൽ മൂന്ന് അംഗീകൃത ശാഖകളാണ് ഉള്ളത്. ഞാൻ അത് ഒന്ന് അക്കമിട്ട് പറഞ്ഞു പോകാം. ഒന്ന്, മതമാണ് എല്ലാവരും അംഗീകരിക്കുന്ന ഒന്നാണ്. രണ്ട്, സയൻസ് അഥവാ ശാസ്ത്രമാണ്. മൂന്ന്, ഹിസ്റ്ററി അഥവാ ചരിത്രമാണ്. ഇത് മൂന്നും നിങ്ങൾ ശ്രദ്ധിക്കണം. മതം എന്നുള്ളതിന് മലയാളികളായിട്ടുള്ള നമ്മളൊക്കെ, മലയാള സാഹിത്യകാരന്മാരും ചിന്തകന്മാരും ഒക്കെ ഇവിടെ നടത്തുന്ന പല ചർച്ചകളിലും പ്രഭാഷണങ്ങളും ഒക്കെ മതമെന്ന വാക്കിനെ വളരെ വികലമായിട്ട് അവതരിപ്പിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. അവരൊക്കെ ഉന്നതരായിട്ടുള്ള വ്യക്തികളാണ്, ഞാൻ എതിർക്കുന്നില്ല. എന്നാൽ മതം എന്നുള്ളതിന് ഇവിടെ മലയാളികളായിട്ടുള്ള പല ചിന്തകന്മാരും സാഹിത്യകാരന്മാരും ഒക്കെ പറയും, മതമെന്ന് പറഞ്ഞാൽ അഭിപ്രായം എന്താണ്? വാസ്തവത്തിൽ വളരെ തെറ്റായൊരു വീക്ഷണമാണത്. മലയാളത്തിൽ മതം എന്ന വാക്കിന് അഭിപ്രായം എന്നൊരു അർത്ഥമുണ്ട്. എന്നാൽ ഇംഗ്ലീഷിലെ റിലീജിയനോ, അതിന് അഭിപ്രായം എന്നൊരു അർത്ഥമുണ്ടോ? ഇനിയും ഈ റിലീജിയൻ എന്ന വാക്ക് ഉണ്ടായത്, അതിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത്, അതിൻ്റെ ഒറിജിനൽ വേർഡ് എന്ന് പറയുന്നത് ലാറ്റിനിൽ നിന്നാണ്. ഒരു ലാറ്റിൻ പദമാണ്. ആ പദത്തിൽ നിന്നാണ് ഈ റിലീജിയൻ ഉണ്ടാകുന്നത്. റിലീജിയോ എന്ന വാക്കാണ് ലാറ്റിനിൽ അതിനുപയോഗിച്ച്. റിലീജിയോ എന്ന വാക്കിൽ നിന്നാണ് റിലീജിയൻ എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായിരിക്കും. ഈ റിലീജിയോയ്ക്കോ റിലീജിയനോ അഭിപ്രായം എന്നൊരു വാക്കില്ല. റിലീജിയൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ മതം എന്ന് വിവർത്തനം ചെയ്തിരിക്കുന്നു. അത് കേവല അഭിപ്രായമല്ല. റിലീജിയൻ എന്ന വാക്കിന് അഥവാ റിലീജിയോ എന്ന ലാറ്റിൻ പദത്തിന് കൊടുത്തിരിക്കുന്ന അർത്ഥം, ഡിക്ഷണറിയിൽ കൊടുത്തിരിക്കുന്ന അർത്ഥം കണക്റ്റഡ്നെസ് എന്നാണ്. ബന്ധിതം അഥവാ ബന്ധിപ്പിക്കുന്നത് എന്നാണ്. അപ്പോൾ യഥാർത്ഥ മതം എന്ന് പറഞ്ഞാൽ അത് ബന്ധിപ്പിക്കുന്നതാണ്. എന്താ ബന്ധിപ്പിക്കൽ? കണക്റ്റഡ്നെസ്. എന്തെല്ലാമായിട്ടുള്ള ബന്ധിപ്പിക്കലാണ്? ഒന്ന്, മനുഷ്യനെ ദൈവത്തോട് ബന്ധിപ്പിക്കുക, ദൈവത്തെ മനുഷ്യനോട് ബന്ധിപ്പിക്കുക. അതാണ് മതം. മനുഷ്യനിൽ തന്നെ, മനുഷ്യനിൽ അവൻ്റെ ഘടനയിൽ, ഒരുപാട് അവൻ്റെ ആത്മീക ഘടനയിൽ, ബൗദ്ധിക ഘടനയിൽ, അവൻ്റെ വൈകാരിക തലത്തിലൊക്കെ ഡിസോർഡറായിട്ട് കിടക്കുകയാണ്. അവയെ യോജിപ്പിക്കുമ്പോഴാണ്, അവയെ ബന്ധിപ്പിക്കുമ്പോഴാണ് മതം എന്ന വാക്കിൻ്റെ പ്രസക്തി ഉണ്ടാകുന്നത്. അതുപോലെ മനുഷ്യനെ സ്വർഗവുമായിട്ട് ബന്ധിപ്പിക്കുക. മനുഷ്യൻ പാതാളത്തിൻ്റെ ആളായി മാറിയിരിക്കുന്നു. ഞാൻ ബൈബിളിൻ്റെ അതേ സംജ്ഞ തന്നെ ഉപയോഗിക്കുകയാണ്. മനുഷ്യൻ പാതാളത്തിൻ്റെ, അവനെ സ്വർഗവുമായിട്ട് ബന്ധിപ്പിക്കുമ്പോഴാണ് മതം എന്നുള്ളത് പ്രസക്തമാകുന്നത്. അങ്ങനെയാണെങ്കിൽ മതം എന്ന് പറഞ്ഞാൽ അത് മനുഷ്യനെ ദൈവത്തോട്, ദൈവത്തെ മനുഷ്യനോട്, മനുഷ്യനെ പ്രപഞ്ചത്തോട്, പ്രപഞ്ചത്തെ മനുഷ്യനോട്, മനുഷ്യനെ ദൈവത്തോട് മാത്രമല്ല. ഈ മതം എന്നുള്ള ആ ദർശനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ബന്ധം. എൻ്റെ അയൽവാസിയെ,
അന്യനെ എന്നോട് ബന്ധിപ്പിക്കുക, എന്നെ അപരനോട് ബന്ധിപ്പിക്കുക. അപ്പോഴാണ് മതം പ്രസക്തമായി മാറുന്നത്. ഞാൻ എളിമയോടെ പറയട്ടെ, ഈ മതം എന്ന ആ വീക്ഷണം, ആ ദർശനം, അതിലെന്തൊക്കെ ഉൾക്കൊള്ളുന്നു, അതിൽ നിന്ന് ബഹുദൂരം ഇന്നത്തെ മതം എന്ന് പറയുന്ന സംവിധാനം മാറിയിരിക്കുകയാണ്. മനുഷ്യനെ ദൈവത്തിൽ നിന്ന് എമാത്രം അകറ്റാമോ, അത്രയും അകറ്റുകയാണിത്. മനുഷ്യനെ മനുഷ്യനിൽ നിന്ന് അകറ്റുകയാണ് ഇന്നത്തെ മതം എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ കയ്യിൽ കഠാര കൊടുക്കുകയാണ്, ബോംബ് കൊടുക്കുകയാണ്, എന്നിട്ട് മനുഷ്യനെ കൊല്ലാനായിട്ട് പ്രേരിപ്പിക്കുകയാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ചാകലും കൊല്ലലും നടക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം, മതത്തിൻ്റെ പേരിലാണ്, ദൈവത്തിൻ്റെ പേരിലാണ്. ഇതാണോ മതം? അവിടെ മതം എന്ന ആ യാഥാർത്ഥ്യത്തെ ശീർഷാസനത്തിൽ നിർത്തിയിരിക്കുന്ന ദയനീയ കാഴ്ചപ്പാടാണ് ആധുനിക ലോകം നമ്മൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. എളിമയോടെ ഞാൻ പറയട്ടെ, മതം മതമാകുന്നത് ദൈവത്തോട് മനുഷ്യനെ, മനുഷ്യനെ ദൈവത്തോട്, മനുഷ്യനെ മനുഷ്യനുമായി, ഈ പ്രപഞ്ചവും മനുഷ്യനുമായി അറ്റുപോയിരിക്കുന്ന ബന്ധം, ആ ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുമ്പോഴാണ് മതം എന്നുള്ള ആ ദർശനത്തിൻ്റെ പ്രസക്തി യാഥാർത്ഥ്യമായി മാറുന്നത്. രണ്ട്, ശാസ്ത്രമാണ്. തെളിയിക്കപ്പെട്ട സത്യങ്ങൾ മാത്രമാണ് ശാസ്ത്രം. ഊഹങ്ങൾക്കവിടെ, സങ്കല്പങ്ങൾക്ക്, ഭാവനകൾക്ക് യാതൊരു സ്ഥാനവും അവിടെ ഇല്ല. ഒരു നോവലിസ്റ്റ്, ഒരു കഥാകൃത്തിന്, അദ്ദേഹത്തിന് വേണ്ടത് ഭാവനയാണ്, സങ്കല്പമാണ്. എന്നാൽ ഒരു ശാസ്ത്രജ്ഞന് വേണ്ടത് കാൽപ്പനികതയല്ല, ഭാവനയല്ല. അവിടെ ശാസ്ത്രം എന്നുള്ള വാക്കിൻ്റെ പ്രസക്തിയെ നഷ്ടപ്പെടുകയാണ്. ശാസ്ത്രജ്ഞനാവശ്യം സത്യസന്ധമായ അന്വേഷണമാണ്. ആ അന്വേഷണത്തിൻ്റെ ഫലമായുള്ള കണ്ടെത്തലാണ് ശാസ്ത്രം എന്ന് പറയുന്നത്. അതിന് തെളിവുകൾ വേണം. പരീക്ഷണശാലയിൽ, പരീക്ഷണ നാളികളിൽ രാസപദാർത്ഥങ്ങളുടെ സംയോഗ വിയോഗങ്ങൾ കൊണ്ട് തെളിയിക്കപ്പെടുമ്പോഴാണ് ശാസ്ത്രം എന്ന വാക്ക് പ്രസക്തമായിത്തീരുന്നു. മൂന്നാമത് ഞാൻ പറഞ്ഞത് ചരിത്രം എന്ന യാഥാർത്ഥ്യമാണ്. ചരിത്രം എന്ന് പറയുന്നത് ഇന്ന് ഞാൻ നിൽക്കുന്ന ഈ സ്ഥാനത്ത് നിന്ന് പുറകോട്ട് നടക്കുന്നതാണ് ചരിത്രം എന്ന് പറയുന്നത്. പിന്നോട്ടുള്ള സഞ്ചാരം അത് ചരിത്രമാണ്. മുന്നോട്ടുള്ള സഞ്ചാരം ഒരിക്കലും ചരിത്രമല്ല, കാരണം അത് ഇന്ന് വരെ നടന്നു കഴിഞ്ഞിട്ടില്ല, സംഭവിച്ചിട്ടില്ല. ചരിത്രം എന്ന് പറയുന്നത് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളുടെ സംയോഗമാണ്, അവയുടെ ക്രോഡീകരണമാണ്. ഇന്നലെകളിൽ സംഭവിച്ച കാര്യങ്ങൾ എന്താണോ അവയുടെ ക്രോഡീകരണമാണ് ചരിത്രം എന്ന് പറയുന്നത്. നാളെ നടക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ഇന്ന് പറയുകയാണെങ്കിൽ അത് ഹിസ്റ്ററിയല്ല, ചരിത്രമല്ല, അത് പ്രോഫസിയാണ്, അത് പ്രവചനമാണ്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ നിന്ന് നമ്മൾക്ക് തരുന്ന കാലാവസ്ഥാ പ്രവചനങ്ങളുണ്ട്. അത് നാളെ നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യമാണ്. എന്നാൽ ചരിത്രം എന്ന് പറഞ്ഞാൽ അതല്ല. ലോകത്തിൽ നിരവധി ചരിത്രകാരന്മാരുണ്ടായിട്ടുണ്ട്, ചരിത്രങ്ങൾ എഴുതിയിട്ടുള്ള ആളുകൾ അവർ ഉണ്ടായിട്ടുണ്ട്. അവരൊക്കെ പറഞ്ഞത് സങ്കല്പങ്ങളല്ല, അവർ കണ്ടെത്തലുകളാണ്, ചരിത്രത്തിൽ നടന്ന കാര്യങ്ങൾ. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം. നമ്മളിന്ന് സ്വാതന്ത്ര്യം അനുഭവിക്കുകയാണ്. ഇന്ത്യ ഒരു സ്വതന്ത്ര റിപ്പബ്ലിക്കാണ്. അതെങ്ങനെയാണ് കിട്ടിയത്? സ്വാതന്ത്ര്യ സമര സേനാനികൾ പോരാടി നേടിയതാണ് സ്വാതന്ത്ര്യം. 1947 ഇന്ത്യ സ്വതന്ത്രമായി, സ്വതന്ത്രയായി. എന്താ അതിൻ്റെ അർത്ഥം? അതൊരു ചരിത്ര വസ്തുതയാണ്. അതിനുവേണ്ടി നടന്ന പോരാട്ടങ്ങൾ അത് ചരിത്രമാണ്. അതിനുവേണ്ടി ജീവൻ കൊടുത്ത സമര സേനാനികൾ അതൊരു ചരിത്രമാണ്. അപ്പോൾ ചരിത്രം എന്ന് പറഞ്ഞാൽ ഇന്നലെകളിലേക്കുള്ള യാത്രയാണ് ചരിത്രം എന്ന് പറയുന്നത്. ഞാൻ ഇവിടെ ഒരു വലിയ യാഥാർത്ഥ്യത്തിലേക്ക് വന്നു കൺക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. മതം എന്നുള്ള ആ ദർശനത്തിൻ്റെ യഥാർത്ഥ കാഴ്ചപ്പാടിൽ ലോകത്തിൽ ഉള്ള മതം, ആ മതത്തിന് ഞാൻ പേര് കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ് യൂണിവേഴ്സൽ റിലീജിയൻ, സാർവത്രിക മതം.
മതം എന്ന് പറയുന്നത് ഒരു ജനവിഭാഗത്തിൻ്റെ ഒരു മാത്രമാകുമ്പോൾ കണക്റ്റഡ്നെസ് എന്ന അർത്ഥത്തിലുള്ള, ബന്ധിതം എന്ന അർത്ഥത്തിലുള്ള മതമാകുന്നില്ല. അത് സകല മനുഷ്യരെയും ബാധിക്കുമ്പോഴാണ് മതം എന്നുള്ളത് യാഥാർത്ഥ്യമാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ചരിത്രത്തിൽ മനുഷ്യൻ കണ്ട യഥാർത്ഥ മതം ഏതാണ്? ഈശ്വരനെയും മനുഷ്യനെയും, മനുഷ്യനെയും ഈശ്വരനെയും, മനുഷ്യനെയും മനുഷ്യനെയും തമ്മിൽ പ്രപഞ്ച യാഥാർത്ഥ്യങ്ങളെ മനുഷ്യനുമായി, മനുഷ്യനെ പ്രപഞ്ച യാഥാർത്ഥ്യങ്ങളോട്, മനുഷ്യന് സ്വർഗത്തോട്, സ്വർഗത്തെ മനുഷ്യനോട്, മനുഷ്യനിൽ ഡിസോർഡറായി കിടക്കുന്ന അവൻ്റെ ആത്മാവും പ്രാണനും ശരീരവും, ഈ മൂന്ന് ഘടകങ്ങളുണ്ടല്ലോ, ഇവയെ തമ്മിൽ കണക്റ്റ് ചെയ്ത, ഇവയെ തമ്മിൽ ബന്ധിപ്പിച്ച സാക്ഷാൽ മതമേതാണ്? ബന്ധിതം എന്ന അർത്ഥത്തിലുള്ള റിലീജിയോ അതേതാണ്? സ്നേഹിതരെ, ചരിത്രത്തിൽ അങ്ങനെ ഒരു മതമേ ഉള്ളൂ. അത് കണ്ടത് യേശു ക്രിസ്തുവിലാണ്. ക്രിസ്തു എന്തിനാണ് വന്നത്? ഒരു പ്രത്യേക സമുദായത്തെ ഇവിടെ ഉണ്ടാക്കാനല്ല, ഇന്ന് നമ്മൾ കാണുന്ന മതിൽ തിരിച്ചുള്ള ചട്ടക്കൂട്ടുകളായ മതമുണ്ടാക്കാനായിരുന്നില്ല. യേശു ക്രിസ്തു യൂണിവേഴ്സൽ റിലീജിയൻ്റെ വക്താവാണ് എന്ന് പറഞ്ഞാൽ, സർവ മനുഷ്യനെയും ഈശ്വരനോട്, ദൈവത്തോട്, ദൈവത്തെ സകല മനുഷ്യരോടും യോജിപ്പിക്കുക, മനുഷ്യനിൽ ഡിസോർഡറായി കിടക്കുന്ന, ക്രമീകൃതമായിട്ട് അല്ലാതെ ആയിരിക്കുന്ന അവൻ്റെ മനുഷ്യനിലെ ത്രിവിധ ഘടകങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുക. മനുഷ്യന് സ്വർഗം, സ്വർഗം മനുഷ്യന്, ഈ കണക്റ്റഡ്നെസ് മനുഷ്യന് സംഭാവന ചെയ്യുവാൻ ചരിത്രം കണ്ട ഏക മതം കർത്താവായ യേശുവാണ്. ഞാൻ രണ്ടാമത് പറഞ്ഞത് ശാസ്ത്രം എന്നുള്ള വാക്കായിരുന്നു. അതോടെ ഞാനൊന്ന് പെട്ടെന്നൊന്ന് ഓർമ്മിപ്പിക്കട്ടെ, എൻ്റെ കയ്യിലിരിക്കുന്ന ഈ വിശുദ്ധ ബൈബിൾ, 66 പുസ്തകങ്ങളുടെ സമാഹാരമായ വിശുദ്ധ ബൈബിൾ, ഒരു ശാസ്ത്രീയമായ തെറ്റ് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? പറ്റില്ല. ബൈബിൾ ശാസ്ത്രീയ സത്യങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇനിയും യഥാർത്ഥ ശാസ്ത്രം ബൈബിളിൽ നിന്ന് ഉത്ഭവിച്ചുകൊണ്ട് ഇരിക്കുന്നതാണ്. ബൈബിളിൽ നിന്നാണ് അവ ജന്മം കൊള്ളുന്നത്. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ, ഉൽപ്പത്തി പുസ്തകങ്ങൾ, പുസ്തകം മുതൽ വെളിപാട് വരെയുള്ള പുസ്തകങ്ങളിൽ പറഞ്ഞിരിക്കുന്ന സംഭവങ്ങൾ ചരിത്രവുമായിട്ട് ബന്ധമില്ലാത്തതാണെങ്കിൽ ഞങ്ങൾ ഈ പണി നിർത്താനായിട്ട് തയ്യാറാണ്. ഈ കാര്യങ്ങൾ മനുഷ്യനോട് മിണ്ടില്ല. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം മുതൽ നിങ്ങൾ ബൈബിൾ വായിക്കുക. അതിലെ ചരിത്രങ്ങൾ, ചരിത്രവുമായി അണിയിട, അണുവിട, ഇതിന് അകലമുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കും. ഞാൻ അവിടേക്ക് വരാം. ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ചരിത്രത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ശാസ്ത്രീയ വസ്തുതകൾ നിങ്ങൾ ഓർക്കുക, നിഷേധിക്കാൻ കഴിയുകയില്ല. സ്നേഹിതരെ, ബൈബിളിലെ അവയെല്ലാം പറയുക എന്നുള്ളത് എൻ്റെ ഈ വിഷയവുമായിട്ട് ബന്ധമുള്ളതല്ലാത്തത് കൊണ്ട് ഞാൻ ആ ഭാഗത്തുനിന്ന് മാറിയേ പറ്റുള്ളൂ. 3-ാമത്തത് ചരിത്രമാണ്, ഹിസ്റ്ററിയാണ്. ഞാൻ സൂചിപ്പിച്ചല്ലോ, ബൈബിളിലെ ഏത് കാര്യവുമാണ് ചരിത്രവുമായി ബന്ധപ്പെടാത്തത്? ഉൽപ്പത്തി പുസ്തകം മുതലുള്ള കാര്യങ്ങൾ, മനുഷ്യൻ്റെ ഉൽപ്പത്തി മുതൽ, അല്ല പ്രപഞ്ചോൽപ്പത്തി മുതൽ ഇങ്ങോട്ടുള്ള മുഴുവൻ കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. ഇന്ന് വരെയുള്ള, അഥവാ ബൈബിളിലെ ഏറ്റവും ഒടുവിലത്തെ പുസ്തകമായ വെളിപാട് പുസ്തകം, അത് രചിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ബൈബിളിൽ നോക്കുക. ചരിത്രവുമായിട്ട് കെട്ടുപിടഞ്ഞ് കിടക്കല്ലേ ബൈബിളിലെ. ക്രിസ്തു ചരിത്ര പുരുഷനാണ്. ക്രിസ്തു ജനിച്ച ഇടത്തെക്കുറിച്ച്, ജീവിച്ച സ്ഥലത്തെക്കുറിച്ച് നിങ്ങൾക്ക് സംശയമുണ്ടോ? മരിച്ച സ്ഥലത്തെക്കുറിച്ച് നിങ്ങൾക്ക് സംശയമുണ്ടോ? ഇല്ലേ ഇല്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ബൈബിൾ യഥാർത്ഥ മതം എന്താണെന്ന് പഠിപ്പിക്കുകയാണ്. ഈ ബൈബിൾ യഥാർത്ഥ ശാസ്ത്രം മനുഷ്യൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തുകയാണ്. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ശാസ്ത്രീയ വസ്തുതകളാണ്. 3, ബൈബിൾ ചരിത്രത്തിനെതിരല്ല. ബൈബിളിനെ കൂടാതെ ചരിത്രം സമ്പൂർണ്ണമാകുന്നില്ല. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന മുഴുവൻ ചരിത്ര യാഥാർത്ഥ്യമാണ്. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന എൻ്റെ ശ്രോതാക്കൾ, ഈ പ്രോഗ്രാം വീക്ഷിക്കുന്ന ഞങ്ങളുടെ ബഹുമാന്യരായിട്ടുള്ള പ്രേക്ഷകർ, ഒരു കാര്യം സമ്മതിക്കണം. ബൈബിൾ പറയുന്ന കാര്യങ്ങൾ സത്യങ്ങളാണ്. ഇതിൽ ക്രിസ്തു ഒരു യാഥാർത്ഥ്യമാണ്. മനുഷ്യനെ ദൈവത്തോട് ബന്ധിപ്പിച്ചത് ക്രിസ്തുവാണ്. മനുഷ്യനെ മനുഷ്യനിൽ നിന്ന് അകറ്റുക, അത് ക്രിസ്തുവിൻ്റെ ലക്ഷ്യമല്ല. ഇനി നോക്കുക, മനുഷ്യനെ മനുഷ്യനോട് യോജിപ്പിക്കുക. ക്രൂശിൽ മരിച്ച ക്രിസ്തു ചെയ്ത അതാണ്.
യഹൂദൻ എന്ന ഒരു വിഭാഗം, പുറജാതികളെന്ന് പറഞ്ഞാൽ വേറൊരു വിഭാഗം, രണ്ടും തമ്മിൽ പോരടിച്ച് നിന്ന്, ദൈവം അത് ഉദ്ദേശിക്കാത്തതാണ്, പോരടിച്ചു നിന്ന ഈ മനുഷ്യരെ, മനുഷ്യ വിഭാഗത്തെ രണ്ടിനെയും തൻ്റെ ശരീരത്തിൽ ഒന്നാക്കി മാറ്റി. തൻ്റെ ശരീരത്തിൽ, ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, ക്രിസ്തുവിൻ്റെ സഭ എന്നുള്ളതിന് ബൈബിളിൽ കൊടുത്തിരിക്കുന്ന ഒരു പ്രയോഗം ശരീരമെന്നാണ്. ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ ഒന്നാക്കി മാറ്റി. ഒരപ്പം തിന്നാൻ കൊടുത്ത, ഒരു പാനപാത്രം കുടിക്കാൻ കൊടുത്ത, കണക്റ്റഡ്നെസ് എന്ന യാഥാർത്ഥ്യം ശാസ്ത്രീയമായി ചരിത്രപരമായി മനുഷ്യന് സംഭാവന ചെയ്ത് ക്രിസ്തുവാണ്. ഈ ക്രിസ്തുവിനെ നിങ്ങൾ അകലെ നിർത്തരുത്. ഈ ക്രിസ്തുവാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാമായി, ജീവിതത്തിൻ്റെ സർവസ്വമായി തീരേണ്ടത്. ഈ ക്രിസ്തുവിനെയാണ് വിശുദ്ധ വേദപുസ്തകം പരിചയപ്പെടുത്തുന്നത്. ഇതേ ബൈബിളാണ് മനുഷ്യനെക്കുറിച്ചുള്ള യാഥാർത്ഥ്യങ്ങൾ, മനുഷ്യനാരാണ് എന്നുള്ള യാഥാർത്ഥ്യം, മനുഷ്യൻ്റെ ജീവിതത്തോട് ബന്ധപ്പെട്ട സത്യസന്ധമായ വസ്തുതകൾ. ഞാൻ തുടങ്ങിയിടത്തേക്ക് മടങ്ങി വരട്ടെ. മാലോകത്തെ കാര്യങ്ങളല്ല, മനുഷ്യന് മനസ്സിലാകാത്ത കാര്യമല്ല, ദൈവത്തിൻ്റെ ഭാഷയിലുള്ള എന്തെങ്കിലുമല്ല, മനുഷ്യന് മനസ്സിലാക്കേണ്ട മുഴുവൻ കാര്യങ്ങളും അവനെ സംബന്ധിച്ചുള്ളത് ബൈബിൾ വെളിപ്പെടുത്തുന്നു. നിങ്ങൾ ഇത് വായിക്കുക, ഈ സത്യങ്ങൾ അംഗീകരിക്കുക. സർവകൃപാലുവായ ദൈവം അതിന് നിങ്ങളെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.